Hi friends, inniya ningalayittu share cheynathu valare easy aayittu undakkan pattuna nalla healthy aayittulla recipe aanu. Idinu namukku aduppu kattikkanda aavashyamillu ketta valare pettannu undakkan pattuna kaikkano nalla taste aanu. Appo idengane cheynathu nokkiyalo. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് അവക്കാഡോ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് പഴുപ്പ് കൂടിയത് വേണ്ടെന്ന്, അത്യാവശ്യത്തിന് പഴുത്തിട്ടുണ്ടാവണം. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് റൗണ്ട് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം എൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തൊന്ന് മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ടാക്കിയിട്ടൊന്ന് മാറ്റുക. ഇനി നമുക്ക് കുരു അങ്ങോട്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ മുറിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ മുറിച്ചെടുക്കാൻ സൗകര്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അലിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളിത് സാധാരണ പറയാറുള്ളത് ബട്ടർ എന്നാണ് കേട്ടോ, ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ചിലർക്കൊന്നും ബട്ടർ അറിയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ബട്ടറായിട്ടാവും വിചാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവക്കാഡോ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ വളരെ കനം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കുറച്ച് കനത്തോട് കൂടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കക്കരിക്ക അതുപോലെ തക്കാളി സവാളയും കൂടെ ഒന്ന് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റോ ആയിട്ട് കഴിക്കുന്ന ഏത് വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റ് വേണമെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ളത് നിങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങിയ കോഴിമുട്ട വേണമെങ്കിലും ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ മുട്ട കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലേക്കും ഞാൻ ഈ ഒരു കക്കരിക്ക തക്കാളി സവാളയുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ചാറ്റ് മസാലയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചാറ്റ് മസാല ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നല്ല ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ തന്നെ ഉപ്പും ഉണ്ട് കേട്ടോ, ചാറ്റ് മസാലയിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയണൈസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മയണൈസ് അത്ര ഹെൽത്തി ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാറ്റ് മസാല മാത്രം ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ മയണൈസും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് കഴിക്കാൻ പറ്റും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഈ അവക്കാഡോ ആയത് കാരണം തന്നെ നന്നായിട്ട് മെൽറ്റായി പോകുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.